So. കുറച്ച് ഹാർഡായിട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ കൂടുതൽ ബ്ലഡ് എടുക്കാൻ വേണ്ടി. എന്താ അവസ്ഥ? ഹായ് ഓൾ, യദൂസ് വ്ളോഗിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് നടക്കാവ് ചൈനീസ് അക്യുപൻസർ ക്ലിനിക്കിലാണ്. അപ്പോൾ നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊറോണൻ്റെ സമയത്ത് നമ്മൾ ഒരുപാട് വീട്ടിലിരുന്ന് ഫുഡൊക്കെ കഴിച്ച് തടിച്ച് വീർത്തിട്ടുണ്ടാവും. സോ ഞാൻ ഈ അക്യുപഞ്ചറിനെ കുറിച്ച് കേട്ടത്, അവർ ഈ ബ്ലഡിലുള്ള ടോക്സിക്കായുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് ബ്ലഡ് പ്യൂരിഫൈ ആക്കുന്നു, ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനിന്ന് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. സോ നിങ്ങളിത് കാണണം, നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം സാർ, നമ്മൾ ഓൾറെഡി അപ്പോയിൻമെന്റ് ഒക്കെ എടുത്താണ്. സോ നമുക്ക് നേരെ അങ്ങോട്ടന്നെ കയറി പോകാം അല്ലേ? അബ്ദുൽ ഗഫൂർ സാറും പിന്നെ ഡോക്ടർ അനുപമ രണ്ടുപേരും ഡോക്ടേഴ്സ് ആണ്. ക്ലിനിക്കൽ പ്രൊഫഷണൽ ആയിട്ട് ക്ലിനിക്കൽ അക്യുപഞ്ചറിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. 20 കൊല്ലായി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ചൈനീസ് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ അതൊരു ചൈനീസ് അക്യുപഞ്ചർ നമ്മൾ പറയണമെങ്കിലും നമ്മുടെ വേദങ്ങളിലൊക്കെ അക്യുപഞ്ചറിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മുടെ ഭാരത വേദങ്ങൾ, അത് സൂചി വേദ, മർമ്മ ചികിത്സ, ദുഗ്ധ ചികിത്സ എന്നീ പേരുകളിലൊക്കെ നമ്മുടെ വേദങ്ങളിലൊക്കെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് തഥർത്ഥകാരി ചികിത്സ എന്നാണ് ആയുർവേദത്തിലൊക്കെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. തഥർത്ഥകാരി ചികിത്സ പിന്നീടൊക്കെ നമുക്കറിയാം, അത് നമ്മൾ പിന്നീട് നമ്മുടെ കോൺസെൻട്രേഷൻ ആയുർവേദത്തിലേക്ക് പോയത് കൊണ്ട് ആ സിസ്റ്റം വളർന്നതും വികാസം പ്രാപിച്ചതൊക്കെ ചൈനയിൽ തന്നെയാണ്. അത് ലിച്ച് തെറാപ്പി ആയുർവേദത്തിലുള്ളതാണ്. പക്ഷെ അക്യുപഞ്ചറിൽ അതിന് വേറെ പലതരത്തിലുള്ള ബ്ലീഡിംഗ് ടെക്നിക്സും ഉണ്ട്. അപ്പൊ ഇന്ന് ഇപ്പൊ ലോകത്ത് മോഡേൺ മെഡിസിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡോക്ടർമാരുള്ളത് അക്യുപഞ്ചറിലാണ്. ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ അംഗീകരിച്ചിട്ടുള്ളത് ചൈനീസ് അക്യുപഞ്ചറാണ്. ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നത് ചൈനീസ് അക്യുപഞ്ചറിലാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സെക്കൻഡ് ഡെവലപ്ഡ് മെഡിക്കൽ സിസ്റ്റം എന്നാണ് ഇതിന് ലോകാരോഗ്യ സംഘടന വെച്ചിട്ടുള്ള ഡെഫിനേഷൻ. എൻ്റെ ഒരു ഡെഫിനേഷൻ അല്ല. അപ്പൊ പക്ഷെ നമ്മുടെ രാജ്യത്ത് പിന്നീട് വളരെ വൈകിയാണ് ഈ ചികിത്സ നമ്മുടെ രാജ്യത്തേക്ക് വന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചൈനയിൽ സിവിൽ വാർ നടക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു മെഡിക്കൽ മിഷനെ ചൈനയിലേക്ക് അയച്ചു. അത് നമ്മുടെ ഹിസ്റ്ററിയിലുള്ളതാണ്. ഡോക്ടർ കുട്നീസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. കുട്നീസ് മെഡിക്കൽ മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ കുട്നീസ് മിഷനിൽ ഉണ്ടായിരുന്ന അവരെ ചൈനയിൽ പോയി അവരുടെ സിവിൽ വാറിലൊക്കെ പങ്കെടുത്തു. പക്ഷെ പിന്നീട് അവർ ആത്മാർത്ഥമായിട്ട് തന്നെ അവരുടെ മിലിറ്റന്റ് ഭാഗമായിട്ട് തന്നെ അവർ അതിൽ പങ്കെടുത്തപ്പോ അവർക്ക് ചൈനീസ് ഗവൺമെന്റ് ചോദിച്ചു, നിങ്ങൾ എന്താണ് ഇന്ന് പ്രത്യുപകാരം പ്രതീക്ഷിക്കുന്നത്? അപ്പൊ അത് അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ചൈനീസ് അക്യുപഞ്ചർ ചികിത്സ അതിന്റെ ഒറിജിനൽ ആയിട്ടുള്ള ഫോമിൽ പഠിക്കണമെന്ന്. അതുവരെയുള്ള പ്രശ്നം എന്താ വെച്ചാൽ, ഈ പൊട്ടൻ ആനയെ കണ്ട പോലെ ചൈനയിൽ പോയി പലരും സൂചി കാണും, അവിടുത്തെ പല കപ്പിംഗ് ട്രീറ്റ്മെന്റ് കാണും, ബ്ലഡ് ലെറ്റിംഗ് ട്രീറ്റ്മെന്റ് കാണും, മോക്സിബേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് കാണും. ഇതൊക്കെ പല രാജ്യത്തും പല സ്ഥലത്തും ശ്രീലങ്കയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് പല തരത്തിലുള്ള രൂപത്തിലാണ് ലോകത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ തനതായ രൂപത്തിൽ പഠിക്കണം എന്ന് പറഞ്ഞപ്പോ അതിൽ ഉണ്ടായിരുന്ന ഡോക്ടർ ബിജോയ് കുമാർ ബാസു എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ വേറെ മെഡിക്കൽ ടീമിനെ ഫോം ചെയ്യുകയും അവര് പഠിച്ച് രാജ്യത്തേക്ക് തിരിച്ചു വരികയും അങ്ങനെ പശ്ചിമ ബംഗാളിൽ ആദ്യമായിട്ട് അവിടെ ഈ അക്യുപഞ്ചറുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അവിടുന്നാണ് ഇന്ത്യയിലേക്ക്. അതെ, അപ്പൊ അതെ, അങ്ങനെയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന്. ആക്ച്വലി പശ്ചിമ ബംഗാളിലെ ഈ ഇത് വരുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ ആദ്യമായി അക്യുപഞ്ചർ ഗവൺമെന്റ് അംഗീകരിച്ച ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാൾ. ഇപ്പൊ രണ്ടാമതായി മഹാരാഷ്ട്ര അംഗീകരിച്ചു. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്വതന്ത്ര വൈദ്യശാസ്ത്രം ആക്കാൻ വേണ്ടിയിട്ടുള്ള മെഡിക്കൽ ബില്ലിന്റെ പണികളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. അപ്പൊ അത് ഏതാണ്ട് ഡിക്ലറേഷനും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ അതിന്റെ കുറച്ച് ടെക്നിക്കൽ സൈഡ് കൂടി പൂർത്തിയാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോ ഇനിയിപ്പോ എന്തായാലും നമ്മുടെ രാജ്യത്ത് രണ്ട് സംസ്ഥാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു. ഇന്ത്യ ഗവൺമെന്റ് ഇതിനൊരു സ്വതന്ത്ര വൈദ്യശാസ്ത്രം ആക്കുകയും ചെയ്യണം. അപ്പോ ശരിക്കും ഇന്ത്യയിലെ മുഴുവൻ ആളുകളും ഇതിനെ കുറിച്ച്, കേരളത്തിലെ മുഴുവൻ ആളുകളും ഇതിനെ കുറിച്ച് അറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഹിജാമയെ കുറിച്ച് പറയുമ്പോ നമ്മള് വളരെ ഗൗരവത്തിൽ കാണേണ്ട ഒരു വിഷയം എന്താണ്,
വളരെ തെറാപ്യൂട്ടിക് വാല്യൂ ഉള്ള എന്നുവെച്ചാൽ രോഗം ഭേദമാക്കാൻ ഒരുപാട് ഒട്ടനവധി രോഗങ്ങൾക്ക് ശമനശേഷിയുള്ള ഒരു രീതിയാണ് ഈ ഈ ബ്ലഡ് ലെറ്റിംഗ് കപ്പിംഗ് തെറാപ്പി എന്ന് പറയുന്ന നമ്മൾ ഹിജാമ എന്ന് വിളിക്കുന്ന ട്രീറ്റ്മെന്റ്. അത് അറേബ്യൻ ട്രഡീഷനിലൂടെ വരികയും യുനാനി മെഡിസിന്റെ ഭാഗമായിട്ടൊക്കെ വരുമ്പോഴാണ് അതിന് ഹിജാമ എന്നുള്ള പേര്. അതേ സ്ഥാനത്ത് ചൈനയിൽ നിന്ന് ഇത് ട്രഡീഷണൽ ചൈനീസ് ബ്ലീഡിംഗ് തെറാപ്പി എന്നാണ് പറയാം, ചൈനീസ് ബ്ലഡ് ലെറ്റിംഗ് കപ്പിംഗ് എന്ന് പറയും, ബ്ലഡ് ലെറ്റിംഗ് കപ്പിംഗ്. അപ്പൊ ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലെയിംസ് എല്ലാ രോഗവും ഇതുകൊണ്ട് മാറും എന്ന് പറയുന്നൊന്നും ശരിയല്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇത് പ്രോപ്പർ ആയിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള വശം പഠിച്ച് അതിന്റെ കോൺട്രാഇൻഡിക്കേഷൻസ് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ശ്രദ്ധിക്കണം, സ്റ്റെറിലൈസേഷൻ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ കുറെ ആളുകൾ ചെയ്യുന്നത് കൊണ്ടുള്ള മറ്റൊരു അപകടം വേറൊരു സൈഡ്. സാർ, അപ്പൊ ഞാൻ അപ്പോ ഡോക്ടേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റൂ? അതായത് എന്ന് നമുക്ക് അങ്ങനെയല്ല, നമുക്കിപ്പോ ഇതൊരു ഒരു 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 പ്രൊസീജിയറാണ്. ഈ ഒരു പ്രൊസീജിയറിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് ഇതിൽ കിട്ടിയിട്ടുണ്ടാവും, പ്രോപ്പർ ആയിട്ടുള്ള ഒരു പഠനം എന്ന് വെച്ചാൽ ബേസിക് ആയിട്ട് മനുഷ്യ ശരീരത്തെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ എനിക്ക് പോയി ചെയ്യാം, അപ്പൊ എനിക്ക് ഒരു അതോറിറ്റി അല്ലെങ്കിൽ പവർ ഉണ്ടാവും, ഇവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഇത് മര്യാദ ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്താണ് നോക്കേണ്ടത്? അതിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, അയാൾ യുനാനി മെഡിസിനില് പ്രോപ്പർ ആയിട്ട് കോഴ്സ് പഠിച്ചിട്ടുള്ള ആളാണെന്ന് BUMS പോലുള്ള കോഴ്സുകളൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ ട്രഡീഷണൽ ചൈനീസ് മെഡിസിനില് പ്രോപ്പർ ആയിട്ട് ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കും. അതെ, ചൈനീസ് അക്യുപഞ്ചറിൽ പ്രോപ്പർ ആയിട്ട് എന്നില്ല എന്നില്ല, നമുക്ക് നമുക്കിപ്പം ഇന്ത്യ ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള സെന്ററുകളുണ്ട്, മഹാരാഷ്ട്രയിലെ അതുപോലെ തന്നെ പശ്ചിമ ബംഗാളിലുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആളുകളായിരിക്കും, ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രോപ്പർ ആയിട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ അത് ചൈനീസ് ബ്ലഡ് ടെസ്റ്റിംഗ് കപ്പിങ്ങിന്റെ ഭാഗമായിട്ട് ഉള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ യുനാനി മെഡിസിനിൽ പ്രോപ്പർലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അല്ലാതെ പരക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ 10-ാം ക്ലാസ്സും ഗുസ്തിയും കപ്പിങ്ങും എന്ന് പറഞ്ഞിട്ട് ഈ നിറയെ കാണുന്ന രീതി എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് അപകടമുണ്ട്. പ്രോപ്പർ ആയിട്ട് പഠിക്കേണ്ടതാണ്. നമ്മളിവിടെ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ട്രഡീഷണൽ ചൈനീസ് ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ കുറെ മെത്തേഡ്സ് വരുന്നുണ്ട്. ശരീരത്തിന്റെ ചില മർമ്മസ്ഥാനങ്ങളിൽ നീഡ്ലിംഗ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്, ഫിലിഫോം നീഡിൽ എന്ന് പറഞ്ഞ നീഡിൽ ഉപയോഗിച്ച് മർമ്മസ്ഥാനത്തിന് സ്റ്റിമുലേറ്റ് ചെയ്യുക, അതാണ്. പിന്നൊന്ന് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ കപ്പിംഗ് തെറാപ്പി. കപ്പിംഗിൽ കുറെ ഒരു മായാലോകം തന്നെ ഉണ്ട് കേട്ടോ കപ്പിംഗിൽ. നമ്മൾ വെറും ജാമാമാരുടെ ബ്ലഡ് ടെസ്റ്റിംഗ് മാത്രമൊന്നുമല്ല, ഒരുപാട് പരിപാടികളുണ്ട് കപ്പിംഗിൽ. എംബഡഡ് കപ്പിംഗ്, ഡൈനാമിക് കപ്പിംഗ്, ഡ്രാഗൺ കപ്പിംഗ്, കുറേ മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കപ്പിംഗ് കൊണ്ടുള്ള അതിലൊന്നാണ് ബ്ലഡ് ടെസ്റ്റിംഗ് കപ്പിംഗ്. അതിലൊരു പ്രൊസീജിയറാണ് ബ്ലഡ് ടെസ്റ്റിംഗ് കപ്പിംഗ്. ബ്ലഡ് ടെസ്റ്റിംഗ് കപ്പിംഗ് തന്നെ പല ടൈപ്പ് ഉണ്ട്, ഒരുപാട് ഒന്നാണ് ജാമ. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്, അത് തന്നെ പല രീതികളുണ്ട്. അപ്പോ അത് പിന്നെ ഒന്ന് എന്ന് വെച്ചാൽ മറ്റൊന്ന് പറഞ്ഞാൽ ക്വാസാ തെറാപ്പി എന്ന് പറഞ്ഞ ഒരു പ്രത്യേകതരം ട്രീറ്റ്മെന്റ്, ഒരു പ്രത്യേക മസാജ് ആണ്. പിന്നെ തുയിന എന്ന് പറയുന്ന ഒരു മസാജ് ഉണ്ട്. സാധാരണ നമ്മുടെ ട്രഡീഷണൽ ആയുർവേദിക് മസാജിൽ നമുക്ക് ഓയിലൊക്കെ വേണം, തുയിനൊക്കെ ഓയിൽ വേണ്ട, ക്ലോത്ത് മതി. ഒരു തുണി ഇട്ടിട്ട് ചെയ്യുന്ന മസാജാണ് തുയിന എന്ന് പറയുന്നത്. പിന്നെ ഹാമറിംഗ് എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ഉണ്ട്, മോക്സിബർഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്. മോക്സിബർഷൻ എന്ന് പറഞ്ഞാൽ അറ്റമിസ്യ വൾഗാരിസ് എന്ന് പറഞ്ഞ ഒരു ഒരു പ്ലാന്റ് ആണത്. അത് വെച്ചിട്ട് നമ്മള് മോക്സന്റെ ഒരു ഊള് ഉണ്ട്, ഊള് വെച്ച് കത്തിച്ചിട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതിയാണ് മോക്സിബർഷൻ എന്ന് പറയുന്നത്. അത് സാധാരണ നമുക്ക് ചൈനീസിലെ ഞങ്ങള് കോൾഡ് സിൻഡ്രോം എന്നൊക്കെ പറയും. എന്ന് വെച്ചാല് ശീതപ്രകൃതം കൂടുതലുള്ള ശരീരങ്ങള്, അതേപോലെ തന്നെ ഫിക്സഡ് പി സിൻഡ്രോം എന്ന് പറയും, ഒരു സ്ഥലത്ത് വേദന മാറാതെ നിൽക്കുക. ചൈനീസിൽ പി എന്ന് പറഞ്ഞ പെയിൻ എന്നാണ്, അപ്പൊ ഫിക്സ്ഡ് പി സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരേ സ്ഥലത്ത് ലൊക്കേറ്റഡ് ആയിട്ടുള്ള പെയിൻ ഉള്ള ആളുകളുണ്ടാവും, അങ്ങനത്തെ കേസുകള്. പിന്നെ അതേപോലെ തന്നെ ചില വിട്ടുമാറാത്ത ഒരുപാട് ക്രോണിക് ആയിട്ടുള്ള കേസുകള്. അപ്പോ അതുപോലെ തന്നെ ബോഡി ഇമ്മ്യൂണിറ്റി ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് അങ്ങനെയൊക്കെ പല രീതിയിൽ തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്. അതാണ് മോക്സിബേഷൻ എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ്. അപ്പം ഒരുപാട് കാലം കൊറോണന്റെ സമയമായതുകൊണ്ട് ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ തന്നെയാണ്. അപ്പൊ ഫാറ്റ് ഒക്കെ കട്ട് ആവും, ലൈക്ക് എന്താണ് ചെയ്യുന്നോണ്ടുള്ള ഗുണം എന്തൊക്കെയാണ്? സാധാരണഗതിയില് ഇത് ഇപ്പോ ഇന്ന് ഇത് അനുവർത്തിച്ചു വരുന്നത്, നിങ്ങൾ ഹിജാമ എന്നുള്ള വേർഡ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. അപ്പൊ അതിൽ ഇപ്പോ അനുവർത്തിച്ചു വരുന്നത് ഒരു വിശ്വാസ ചികിത്സ എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഈ മുസ്ലിംസ് കൂടുതലായിട്ട് ഈ പ്രവാചകൻ അനുവർത്തിച്ച ഒരു രീതി എന്നുള്ള നിലക്കാണ് പലപ്പോഴും പല ആളുകളും അതിന്റെ ഒരു പുണ്യം എന്നുള്ള രീതിയിൽ ചെയ്തു വരുന്നത്. അത് ഒരു വിശ്വാസ ചികിത്സ എന്നുള്ളതാണ്. അതിന്റെ പ്രോട്ടോകോൾ വേറെയാണ്.
അതേ സ്ഥാനത്ത് മറ്റൊന്നെന്ന് പറയുന്നത് തെറാപ്യൂട്ടിക് ആയിട്ട് ചെയ്യുന്നത് എന്ന് വെച്ചാൽ രോഗത്തിന് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഇന്ന രോഗത്തിന് ഇന്നത് എന്നുള്ള രീതിയിൽ. അപ്പൊ നിങ്ങൾക്കറിയാലോ ഈ അക്യുപഞ്ചറിൽ ബ്ലഡ് ടെസ്റ്റിംഗ് കപ്പിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകത മറ്റുള്ളതിൽ നിന്നും വ്യത്യസ്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുപഞ്ചറിലെ മെഡിസിൻസ് എന്ന് പറയുന്നത് എന്താണ്? മർമ്മസ്ഥാനങ്ങളാണ്. നമുക്ക് ഓരോ മർമ്മസ്ഥാനങ്ങൾക്കും ഓരോ തെറാപ്യൂട്ടിക് വാല്യൂ ഉണ്ട്. അപ്പൊ നമുക്ക് ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള ഒരാൾ വരുന്നത് ഞങ്ങൾ ആ ഒരു മർമ്മസ്ഥാനത്തിൽ ചെറുതായിട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്ത് സ്റ്റിമുലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമുക്ക് തെർമോമീറ്റർ വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് അതാണ് ഞങ്ങളുടെ മെഡിസിൻ. ആ പോയിന്റ് ആണ് ഞങ്ങളുടെ മെഡിസിൻ. അപ്പൊ അങ്ങനെ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഏത് അസുഖത്തിന് ഏത് പോയിന്റ് വേണമോ ആ പോയിന്റ് സെലക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ബ്ലഡ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് അതിന് തെറാപ്യൂട്ടിക് വാല്യൂ കൂടും. അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നതിന് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഗുണം. നമുക്ക് മർമ്മസ്ഥാനങ്ങൾ സെലക്ട് ചെയ്തിട്ട് ആ ഒരാളുടെ ബോഡിക്ക് അനുസരിച്ചുള്ള മർമ്മസ്ഥാനങ്ങൾ സെലക്ട് ചെയ്യാം. നമുക്കറിയാലോ ഒരു ഒരു കപ്പിംഗ് ചെയ്തുകൊണ്ട് ഒരാളുടെ തടി കുറയും എന്ന് പറയുന്നത് ഒരു ഒരു അനാവശ്യവാദമാണ്. കാരണം ഒരു സ്ഥലത്ത് ബ്ലഡ് ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തടി കുറയാന്ന് പറയുന്ന അനാവശ്യവാദമാണ്. അതേ സ്ഥാനത്ത് ഇപ്പോ ചൈനീസ് മെഡിസിനില് നമ്മുടെ ഫാറ്റി മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനുള്ള മർമ്മസ്ഥാനങ്ങൾ ആ മർമ്മസ്ഥാനങ്ങളെ സെലക്ട് ചെയ്തിട്ട് അവിടുന്ന് ബ്ലഡ് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സിനെ ആക്സലറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഗുണം ആ അനുവർത്തിച്ച് വരുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പൊ സാർ ഞാൻ ഇന്ന് എന്താ ചെയ്യുന്നത്? എന്താണ് എനിക്ക് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും? ഇന്ന് നമുക്ക് ഒന്ന് നമുക്ക് വ്യത്യസ്തമായ ബ്ലീഡിംഗ് ടെക്നിക്സ് ഒന്ന് പരിചയപ്പെടാം. ഓക്കെ. ഒന്ന് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലഡ് ടെസ്റ്റിംഗ് ഇൻസൈസ്ഡ് ബ്ലഡ് ടെസ്റ്റിംഗ് കപ്പിംഗ് എന്ന് പറയുന്ന ഒരു രീതി നമുക്ക് ഒന്ന് കാണാം. മറ്റൊന്ന് ഹാമറിംഗ് ബ്ലഡ് ടെസ്റ്റിംഗ് കപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. പിന്നെ പോയിന്റ് ബ്ലഡ് ടെസ്റ്റിംഗ് പ്രിക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ. ഞങ്ങൾക്കിപ്പോ നാവിന്റെ അടിയിൽ നിന്നും പല സ്ഥലത്തും നമ്മുടെ ഇതിനനുസരിച്ച് ബ്ലഡ് ടെസ്റ്റിംഗ് എടുക്കുന്ന ഒരു രീതി. ബ്ലഡ് ഉണ്ടാവും. അപ്പോ ഒന്ന് പരീക്ഷ നമുക്ക് നോക്കാം. നമുക്ക് ഒന്ന് കാണാം എങ്ങനെയൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ചാർജ് എന്ന് പറയുമ്പോ ഓരോ സെന്ററുകളും അവരുടെ ഒരു ഇതിനനുസരിച്ചാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഞാൻ തികച്ചും എതിരാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ പല സ്ഥലത്തും കപ്പിന് ഇത്ര എന്നൊക്കെ പറഞ്ഞ ഓരോ ചാർജ് ഒക്കെ ഫിക്സ് ചെയ്യുന്നിട്ടുണ്ട്. കപ്പിന് 100 രൂപ ആ ഒരു രീതി അതൊരു കച്ചവട രീതിയാണ്. അത് ശരിയായ രീതിയല്ല. പകരം നിങ്ങളെ ഓരോ ഹോസ്പിറ്റലിൽ നമുക്ക് ഒരു കൺസൾട്ടേഷന് ഒരു ട്രീറ്റ്മെന്റിന് ഒരു ചാർജ് ഉണ്ടാവുമല്ലോ. ആ രീതിയിൽ ഒരു ചാർജ് ഫിക്സ് ചെയ്യാന്നുള്ളതാണ്. നമ്മളിവിടെ ഒരു സിറ്റിംഗ് നിങ്ങൾക്ക് എത്ര കപ്പ് വെച്ചാലും 100 രൂപയാണ് ഞങ്ങളുടെ ചാർജ്. അതാണ് അതൊരു സിറ്റിംഗിന്റെ ചാർജാണ് നമ്മുടെ ചാർജ്. എത്ര കപ്പ് വെച്ചാലും കാരണം കപ്പിനനുസരിച്ച് ചാർജ് ചെയ്യുന്ന ഒരു കച്ചവട രീതി നമ്മൾ ശരിക്കും പ്രാക്ടിക്കൽ ആവും. പ്രാക്ടിക്കൽ ആവാൻ ചാൻസും ഇല്ല. കൺസൾട്ടിംഗ് പൂർണ്ണ ആവൂല. അതെ അതെ. അപ്പൊ സാർ നമുക്ക് പോവാം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡീന്റെ മുതുകിൽ വെക്കുന്ന ഒരു ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പി. ഓക്കെ, അത് ചെയ്യാം. അപ്പോൾ ഡ്രസ് അയക്കണല്ലേ? ഞാനിവിടെ ഫുൾ പ്രിപ്പയർഡ് ആയിട്ട് കിടക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ടെൻഷനുണ്ട്. സൂചിനോട് ഇങ്ങനെ കുത്തുന്നൊക്കെ പറയുന്നുണ്ട്. എന്താ അറിയില്ല, ഹീറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിനുള്ള മെയിൻ സംഭവമാണ് നമ്മൾ ഈ ഒരു ബ്ലഡ് ലെറ്റിംഗ് മെത്തേഡ് കൂടി ചെയ്യാൻ പോകുന്നത്. സോ എത്രത്തോളം എഫക്റ്റീവ് ആണെന്ന് കണ്ടറിയാം, അനുഭവിച്ചറിയാം. സോ നമ്മളിപ്പോ ഹീറ്റ് റെഡ്യൂസിംഗ് പോയിന്റ്സ്, അതായത് ചൈനീസിൽ തച്വി എന്നാണ് പോയിന്റ് പറയാം. തച്വി ചൈനീസ് ടേം ആണ്. അപ്പൊ അതിൽ നമ്മളിപ്പോ ചെയ്യാൻ പറഞ്ഞാൽ ഹീറ്റ് റെഡ്യൂസ് ചെയ്യാനുള്ള പോയിന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കറിയാലോ എല്ലാവർക്കും ചൂട്, രക്തത്തിൽ ചൂട് കൂടുതലാണ്. കുറച്ച് അസിഡിക് ബ്ലഡ് ഒക്കെ ആകുന്നതിന്റെ ഭാഗമായിട്ട് ഭയങ്കര ചൂട് കൂടുതലാണ്. അങ്ങനെ വരുമ്പോ എപ്പോഴും ഉറങ്ങണം തോന്നുക, സ്കിൻ അലർജി ഉണ്ടാവുക, മുടികൊഴിച്ചിൽ, അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുപോലെ തന്നെ മുഖക്കുരുവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുക, അതുപോലെ തന്നെ മൂത്രത്തിൽ കല്ല്, മൂത്രത്തിൽ ഇടക്കിടക്ക് മൂത്രത്തിൽ പഴുപ്പ് വരിക, മലബന്ധം ഉണ്ടാവുക, പൈൽസിന്റെ പ്രശ്നം വരിക, ഇതൊക്കെ വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെ നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഹീറ്റാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, ഫുഡും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മൾ ആ ഹീറ്റ് റെഡ്യൂസിംഗ് പോയിന്റിൽ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. ആ സൈറ്റ് ആദ്യം സ്റ്റെറൈൽ ചെയ്തതിനു ശേഷം നമ്മളിവിടെ കപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റിംഗ് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞങ്ങള് മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ മനസ്സിലാക്കുന്നത് നമ്മുടെ നട്ടലിന്റെ ഗ്യാപ്പ് ഫീൽ ചെയ്തിട്ടാണ്.
ഇതിപ്പോ നമുക്ക് സെർവിക്കൽ 7 എന്ന് പറയുന്ന സൈറ്റാണ് ഈ കിടക്കുന്നത്. നട്ടലിന്റെ ഏഴാമത്തെ കശേരുവിന്റെ ഭാഗം. അതിന്റെ ലോവർ ബോർഡർ എന്ന് പറയും. സ്പൈൻ നമ്മൾ ഫീൽ ചെയ്താൽ കിട്ടുന്ന സ്പൈൻ ഇല്ലേ, അതിന്റെ ലോവർ ബോർഡറാണ് ഇതിന്റെ സൈറ്റ്. അവിടെയാണ് നമ്മൾ ആദ്യം ചെയ്യാം. ഓക്കെ, അതെ അതെ അതെ, നല്ല. അതായത് ഇതിപ്പോ ഞങ്ങള് ഇത് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് പ്രഷർ ആകുമ്പോൾ ഉണ്ടാക്കുന്നതിന്റെ നെഗറ്റീവ് പ്രഷർ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ സക്കിങ് ഉണ്ടാവും. ആ സക്ഷൻ ചെയ്യുന്ന സമയത്ത് സ്കിന്നിൽ നന്നായിട്ട് സക്ഷൻ വരുമ്പോൾ അവിടെ ബ്ലഡ് വന്ന് ഫില്ലാവും. എന്നിട്ടാണ് നമ്മൾ അവിടെ ചെറിയ ടാപ്പിംഗ് കൊടുക്കുന്നത്. അതാണ് അതിന്റെ രീതി. ഇതൊരു ആ ഏരിയ ഒന്ന് ഒന്ന് ഒരു കുറച്ചൊരു റെഡ്നെസ് വരുന്നവരെ ഒരു 2 to 3 minutes അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ പല ഡിവൈസ് ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. പണ്ടുള്ള കാലത്ത് ഇത് ഈ ഫൈബർ കപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഈ ബാംബു കപ്പുകളായിരുന്നു. ബാംബു കപ്പ്, ഈ ബാംബു കപ്പിൻ്റെ അകത്തോട്ട് ഇഗ്നൈറ്റഡ് ആയിട്ടുള്ള കോട്ടൺ വോൾ ഇട്ട് കഴിഞ്ഞിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ ഞാനൊന്ന് ഒരു ഫോർസെപ്സ് വെച്ചിട്ടൊന്ന് കൊണ്ടുവരും. കോട്ടൺ ലൈറ്റർ തന്നെ ഇതില് സ്പിരിറ്റ് കോട്ടൺ ആണ്. സ്പിരിറ്റ് കോട്ടൺ ആണ്. സ്പിരിറ്റ് കോട്ടൺ വെച്ചിട്ട് ഈ ഫ്ലെയിം കൊണ്ടാണ് നമ്മൾ നെഗറ്റീവ് പ്രഷർ ഇതിന്റെ അകത്തേക്ക് കാണിക്കുന്നത്. അതെ. അപ്പൊ ഇത് ഈ നെഗറ്റീവ് പ്രഷർ കൊടുക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. ഇതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാല് ഇത് വെച്ച് സക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സക്ഷൻ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ ഇത് വെച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഒരു വാംത്ത് ഉണ്ടാവും. അത് കൂടുതൽ തെറാപ്യൂട്ടിക് റിസൾട്ട് തരും. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡ്നെസ് ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല ഇതിന്റെ എഡ്ജ് ചിലപ്പോൾ പെയിൻ ഉണ്ടാക്കും. ഇതിന്റെ എഡ്ജ് അങ്ങനെ പെയിൻ ഉണ്ടാക്കില്ല. നല്ല വൈഡ് വൈഡ് ബോഡിയാണ്. നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ. അങ്ങനെ നമുക്ക് ഹോൾ ബോഡി ചെയ്യാം കേട്ടോ. ഞാനത് ചെയ്ത് കാണിക്കാം. ബാക്കിൽ ഹോൾ ബോഡി ചെയ്യുന്നത് കാണിക്കാം. നമ്മൾ ആ ബോഡിയിൽ നന്നായിട്ട് ഓയിൽ, ഇത് ഈ ഡൈനാമിക് കപ്പിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ്. ഡൈനാമിക് കപ്പിംഗ് എന്ന് പറഞ്ഞാൽ കപ്പ് കൊണ്ടുള്ള മസാജാണ് കാണിക്കുന്നത്. കപ്പ് കൊണ്ടുള്ള മസാജാണ്. അപ്പൊ അത് പെട്ടെന്ന് നമുക്ക് ബാക്ക് പെയിൻ ഉണ്ട്. ഐ വി ഡി പി ഡിസ്കിന്റെ ഒക്കെ തകരാറുള്ള ആൾക്കാർക്കുള്ള ബാക്ക് പെയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ബാക്ക് പെയിൻ ഒക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ നമുക്ക് സഹായിക്കുന്ന ഒരു മെത്തേഡാണ്. ആ പെട്ടെന്ന് കുറയും. സെർവിക്കൽ ആയിട്ടുള്ള പെയിനുകൾ അതൊക്കെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ അവിടെ തന്നെ സക്ക് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ഇത് വേണ്ട, ഒന്നിങ്ങനെ പൊക്കി നമുക്ക് ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ വരൂല. അപ്പൊ അതിനെ നമ്മള് ടൈറ്റ് ചെയ്ത് അങ്ങോട്ട് മൂവ് ചെയ്യുകയാണ്. ഓ, കാലിന് ചെയ്യാം, കൈക്ക് ചെയ്യാം. പെയിന് കൂടുതൽ സ്പാസ്, മസിൽ സ്പാസ് ഉള്ള സ്ഥലങ്ങളിൽ, നമ്പിനെസ് ഉള്ള ഏരിയകളിലൊക്കെ പരസ്തേഷ്യ എന്നൊക്കെ പറഞ്ഞ കണ്ടീഷനൊക്കെ ഇത് വളരെ എഫക്റ്റീവ് ആണ്. നമ്മൾ നന്നായിട്ട് ലോക്കൽ ഏരിയനെ പെർഫെക്റ്റ് ആയിട്ട് സ്റ്റെറൈൽ ചെയ്യണം. സ്റ്റെറൈൽ ചെയ്തിട്ടാണ് നമ്മൾ ആ ഏരിയയില്. ഇത് ഹാമറിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ആണ്. ഇത് ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ സർജിക്കൽ ബ്ലേഡ് ഉപയോഗിക്കുന്നതിന് പകരം ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോ അതിലുള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൽ മാർക്ക് ഉണ്ടാവില്ല. ഇത് അക്യുപഞ്ചറിൽ മാത്രം ചെയ്യുന്ന ഒരു രീതിയാണ്. സാധാരണ ചെയ്യുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആക്യുപഞ്ചറിൽ മാത്രം ചെയ്യുന്ന ഒരു രീതിയാണിത്. ഈ പ്ലം ബ്ലോസം നീഡിൽ എന്ന് പറയുന്ന ഒരു നീഡിൽ ഉപയോഗിച്ചിട്ട് ഹാമറിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയറിലൂടെ നമ്മൾ ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ദ്വാരം അവിടെ ഉണ്ടാവും. അത് സക്ഷൻ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബ്ലഡ് പുറത്തേക്ക് വരും. അതാണ് ആ ഒരു രീതി. ഇനി നമുക്ക് ലാൻസെറ്റ് വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ലാബിലൊക്കെ ബ്ലഡ് എടുക്കുന്നില്ലേ, അതിനുപയോഗിക്കുന്ന ലാൻസെറ്റ് വെച്ചിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്ക് സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അതെ, സർജിക്കൽ ബ്ലേഡ് വെച്ചിട്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ മാർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ചിലപ്പോ ആ നമ്മൾ ചെയ്ത് കഴിഞ്ഞാലേ, ഇതിപ്പോ നിങ്ങളിപ്പോ ട്രീറ്റ്മെന്റ് എടുത്ത് നാളെ രാവിലെ ആയി കഴിഞ്ഞാല് ഇങ്ങനൊരു സംഭവം അവിടെ ചെയ്തതിന്റെ യാതൊരു അടയാളം അവിടെ ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് നമ്മൾ ഇത് ചെയ്യുന്ന സർജിക്കൽ ബ്ലേഡ് വെച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു ലൈൻ മാർക്ക് ഉണ്ടാവും. അതാണ് അതിന്റെ വ്യത്യാസം. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ്സിലാണ് ഇത് ചെയ്യുക. ഉപ്പ്
ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് നിങ്ങൾ മാർക്കറിയില്ല കേട്ടോ, ആർക്കറിയില്ല. അത് ഈ ഇൻസിഷൻ എന്ന് പറയുന്ന കട്ടിങ് ഉണ്ടാക്കാതെ, സ്കിന്നിൽ കട്ടിങ് ഉണ്ടാക്കാതെ ജസ്റ്റ് ടാപ്പിംഗ് മാത്രം ചെയ്തിട്ട് എടുക്കുന്ന രീതിയാണ്. പെട്ടെന്ന് സ്പീഡ്, ആ സ്പീഡാണ്, റിസ്റ്റ് നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യണം. ഫീലിംഗ് ഫീലിംഗ് നല്ല സുഖമുണ്ട്. എന്താ പറയാ, ആ കുത്തുമ്പോ ചെറിയ ചെറിയൊരു വേദന ഉണ്ടായിരുന്നു, ഒരുപാട് വലിയ വേദന ഒന്നുമില്ല, പക്ഷെ സഹിക്കാൻ പറ്റുന്ന വേദനയാണ്. അപ്പം ഈ ഇറച്ചിയെല്ലാം ഇങ്ങനെ കുട്ടി മേലോട്ട് പിടിക്കുന്ന ഒരു ഫീലാണ്. എന്താ ബ്ലഡ് വരുന്നുണ്ടോ കാവിൻ്റെ? കുറേ ഉണ്ടോ? കുറച്ച് കുറച്ചാ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് റെസ്പിറേറ്ററി കംപ്ലൈൻ്റ് ഉള്ള ആളുകൾ, ശ്വാസം മുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു 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 പോയിന്റാണ് നമ്മൾ കൊടുക്കുന്നത്. രണ്ട് സൈഡിലായിട്ട് ചെയ്യും കേട്ടോ. ഇപ്പോൾ തൽക്കാലം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സൈഡ് കാണിക്കുന്നു. ആ ശ്വാസം മുട്ടലൊക്കെ ഉള്ള ആളുകൾക്ക് നന്നായിട്ട് കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ പോയിന്റിൽ ബ്ലഡ് എടുക്കുക. അത് കൂടുതൽ അളവ് ബ്ലഡ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആശ്വാസം കാണും. അതാണ് ഈ ഒരു പോയിന്റ് പ്രത്യേകത. അപ്പോൾ അത് ഓരോ സൈറ്റിനനുസരിച്ചാണ്, നമ്മൾ ലൊക്കേഷനും കംപ്ലൈൻറ്റിന് അനുസരിച്ചാണ്. അതേ സ്ഥാനത്ത് നിരന്തരമായിട്ട് ശ്വാസം മുട്ടൊക്കെ ഉള്ള ആളുകൾക്ക്, അലർജിയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയ തോതിൽ ഒരു 8-10 drops ബ്ലഡ് മതി. അതേ സ്ഥാനത്ത് കൂടുതൽ കഫക്കെട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള കേസുകളൊക്കെ ഉണ്ടല്ലോ, ആ കേസുകളിലൊക്കെ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ ആ ഏരിയയിൽ നിന്ന് കൂടുതൽ പാത്തോജൻസ് എന്ന് പറയും, നമ്മൾ രോഗകാരികളുണ്ടല്ലോ അതിനെ പുറത്തേക്ക് പുറന്തള്ളുക എന്നുള്ളതാണ്. ഇപ്പോൾ ചൈനീസിൽ നമ്മൾ പറയുമ്പോൾ വിൻഡ്, കോൾഡ്, ഡാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ രോഗകാരികളുണ്ട്. അപ്പോൾ അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട്, അതിൽ വിൻഡിനെ ഒക്കെ എലിമിനേറ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ പോയിന്റ് മെയിനായിട്ട്, അതാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പോയിന്റ്. ആ അതെ. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഡീടോക്സ് ചെയ്യാം. ഡീടോക്സ് ചെയ്യാൻ പറ്റും. അതെ, അതിന് നമ്മൾ കേഷു എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് ഉപയോഗിക്കുക. കേഷു എന്ന് പറഞ്ഞാൽ ചൈനീസിലെ ഇൻഫ്ലുവൻഷ്യൽ പോയിന്റ് ഓഫ് ബ്ലഡ് എന്നാണ്. ബ്ലഡിൽ കിടക്കുന്ന ടോക്സിൻസിനെ പുറന്തള്ളുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഈ പുറത്ത് തൊറാസിക് 5 എന്ന് പറയും, കുറെ നട്ടലുകൾ ഉണ്ടല്ലോ, നട്ടലിലെ കുറെ കശേരുക്കൾ ഉണ്ടല്ലോ, അതിൽ തൊറാസിക് 7 കശേരുവിന്റെ സൈഡിലായിട്ട് വരുന്നതാണ് ആ ഡീടോക്സിഫിക്കേഷന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പോയിന്റ്. അതിന്റെ പുറമെ ഇതും കൂടെ ഉപയോഗിക്കും ബ്ലഡിന്റെ അസിഡിക് കണ്ടീഷൻ കുറയ്ക്കാനായിട്ട്. പിന്നെ അതിന് അവിടെ നിന്ന് മാറിയിട്ട് 9 thoracic 9 സൈഡിൽ ലിവറിനെ, ലിവറിലുള്ള ടോക്സിൻസിനെയും ഈ ട്രൈഗ്ലിസറൈഡ്സ് ഒക്കെ കൂടുന്ന കേസുകളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഈ ഫാറ്റി ലിവർ എന്നൊക്കെ പറയുന്ന കണ്ടീഷനൊക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന പോയിന്റാണ് ഈ പറയുന്ന പോയിന്റ്. ഈ പോയിന്റിൽ കൊടുക്കും, അത് ആ അസുഖത്തിനനുസരിച്ചാണ്. പിന്നെ അതിന്റെ താഴെ നമ്മുടെ സ്പ്ലീൻ പോയിന്റ് എന്ന് പറയും, ഡയബറ്റിക് അങ്ങനത്തെ കേസുകൾ, ഇൻഡൈജഷൻ അതിനൊക്കെ കൊടുക്കുന്ന പോയിന്റാണ് സ്പ്ലീനും സ്റ്റൊമക്കും. അതിന്റെ താഴെ കിഡ്നി പോയിന്റ്സ് ഉണ്ട്, അത് കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻസിന് കൊടുക്കുന്ന പോയിന്റ്സ് ആണ്. ബാക്ഷു പോയിന്റ് ഓഫ് കിഡ്നി എന്നാണ് അറിയപ്പെടുക, എന്നുവെച്ചാൽ കിഡ്നിയുടെ കംപ്ലൈൻസിനൊക്കെ മാറ്റാൻ പറ്റുന്ന പോയിന്റാണ്. അതായത് നമ്മുടെ ഒരു L2 ലെവലിൽ നിന്നും രണ്ട് ഭാഗത്തായിട്ട് വരുന്ന പോയിന്റ് ആണ് അത്, കിഡ്നീനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പോയിന്റ്. കുറച്ച് ഹാർഡായിട്ട് ചെയ്യുന്നുണ്ട് കൂടുതൽ കൂടുതൽ ബ്ലഡ് എടുക്കാൻ വേണ്ടി. അത് കൂടുതൽ എടുക്കുന്നതാണ് നന്നായിട്ട് ബ്ലഡ്. ഇപ്പൊ സ്കിൻ ഡിസീസ് പോലത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് നല്ലോണം ബ്ലഡ് എടുത്ത് കളയാനായിട്ട് അതിന് ആ പോയിന്റ് ഉപയോഗിക്കും. ബ്ലഡ് ആയിക്കഴിഞ്ഞാൽ എവിടേക്ക് ഓടിക്കേണ്ടതല്ലേ? ബ്ലഡ് സമയത്ത്
ഒളിച്ചു വരണതല്ലേന്ന് ചോദിക്കാം. ഒളിച്ചു വരണമെന്നോ? ബ്ലഡ് എടുക്കുന്ന സമയത്തേ ഇത് ശരിക്കും എങ്ങനെയാണെന്നറിയോ, ഇതിപ്പം നമ്മളിപ്പോ ഫസ്റ്റ് ഡേ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തിക്കായിരിക്കും ബ്ലഡ്, വളരെ ഹാർഡായിട്ട് തിക്കായിട്ട് കിടക്കും. അതേ സ്ഥാനത്ത് നമ്മള് രണ്ടു മൂന്ന് ദിവസം എടുക്കുമ്പോൾ ബ്ലഡ് വരുമ്പോ തന്നെ നമുക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും. നന്നായിട്ട് വരാൻ തുടങ്ങും സെക്കൻഡ് ഡേ ഓൺവേർഡ്സ്. ആ പരിപാടി ഇങ്ങനെ കഴിഞ്ഞ് ടെമ്പറേച്ചർ കുറയ്ക്കാന്നുള്ളൊരു കാര്യം കൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പം നമ്മളത് ചെയ്തിട്ടുണ്ട്. ടെമ്പറേച്ചർ നമ്മൾ ഫാറ്റും കാര്യങ്ങളൊക്കെ കട്ടാക്കാൻ ഫുൾ ബോഡി ഓരോരോ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ ഒരുപാട് ബ്ലഡ് ഒന്നും നമ്മൾ പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് കോസ്മെറ്റിക്. ഈ സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നതല്ലേ സാറേ ഇത്? ഇത് സെലിബ്രിറ്റീസ് ഒക്കെ ചെയ്യുന്നല്ലേ? അല്ലേ, നടന്മാരൊക്കെ ചെയ്യുന്ന ഒരു കോസ്മെറ്റിക് തെറാപ്പിയാണിത്. സോ നമുക്ക് നോക്കാം മുഖത്ത് എന്താ ചെയ്യുന്നത് ശരിക്കും. മുഖത്ത് ഇപ്പൊ നമുക്ക് സാധാരണ ഈ പിമ്പിൾസ് ഒക്കെ വരുന്ന ആളുകളുണ്ടാകില്ലേ, പുഴി ഉണ്ടാവുക, പിമ്പിൾസ് ഉണ്ടാവുക, അതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ ആ ഏരിയയില് ശരിക്കുള്ള സ്വെറ്റ് പുറത്തേക്ക് വരില്ല, അതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ നന്നായിട്ട് ചെയ്തിട്ട് അവിടെ ആ ഏരിയയിലുള്ള സ്കിന്നില് നന്നായിട്ട് മസാജ് ചെയ്താൽ വേർ സ്വെറ്റ് ഗ്ലാൻസ് ഒക്കെ നമ്മൾ ഓപ്പൺ ആക്കും. വേർപ്പ് ഗ്രന്ഥികളൊക്കെ നല്ലോണം ഓപ്പൺ ആക്കി കഴിയുമ്പോൾ എന്ന സമയത്ത് പിമ്പിൾസ് ഒക്കെ കുറഞ്ഞു പോകും, കളറ് കൂടും, ഗ്ലാമർ കൂടും. അപ്പൊ കളറ് കൂടും, ഗ്ലാമർ കൂടുതലൊക്കെ പറയുന്നത് അപ്പൊ എന്തായാലും ഫുൾ ചെയ്യും. ഓക്കെ, അപ്പൊ ഇപ്പോൾ ഇത് ഡോട്ട് ചെയ്യും ഇവിടെ. അതെ, ഡോട്ടൊക്കെ ചെയ്യില്ലേ, അപ്പൊ ഇങ്ങനെ കാണില്ലേ? ഓക്കെ, എടാ മുഖം കറക്റ്റ് കാണിച്ചു കേട്ടോ. എന്താ പറയാ മുഖം ഇങ്ങനെ? ഓക്കെ, കറക്റ്റ് കണ്ടോളൂ. ഇത് കഴിഞ്ഞിട്ട് എന്താ അവസ്ഥ നിങ്ങൾ നിങ്ങൾ പറഞ്ഞു എന്തെങ്കിലും മാറ്റം ഇല്ലോ പറയും. എല്ലാവരും വന്നിച്ച് തോന്നി. ഓക്കെ, ചെയ്യുന്നതില് കിടക്കണല്ലേ. ചൈനീസിന്റെ കോസ്മെറ്റിക് ചൈനീസ് അക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, അത് വളരെ വ്യാപകമായിട്ട് ലോകരാജ്യങ്ങളിൽ മൊത്തം ഭയങ്കര മാർക്കറ്റുള്ള ഒരു സംഭവമാണ്. ഇവിടെ പലർക്കും അറിയാത്തൊരു സംഭവമാണ് ചൈനീസ് കോസ്മെറ്റിക് തെറാപ്പി. അതിൽ കുറേ മെത്തേഡ്സ് ഉണ്ട്, മസാജിങ് ചെയ്യുന്ന മെത്തേഡ്സ് ഉണ്ട്, ബ്ലഡ് കൊണ്ടുള്ള മസാജ്, ബ്ലഡ് കൊണ്ട് തന്നെ മസാജ് ചെയ്യാം, ബ്ലഡി മസാജ്. അതൊക്കെ നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മള് പിമ്പിൾസിന്റെ ഒരു രീതിയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോണത്. ശരിക്കും ക്ലീൻ ഷേവ് ആയിരുന്നു നല്ലത്, ഇനിയിപ്പോ ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. എങ്ങനെയൊക്കെ പിടിച്ചു വരക്ക് താടി ഇടും, ഞാൻ പിടിക്കില്ല. താടി വരാൻ വല്ല ട്രിപ്പ് ഉണ്ട് കേട്ടോ? താടി വരാനുണ്ട് കേട്ടോ. ആണോ? ഹെയർ ഗ്രോത്തിനുണ്ട്. ഹെയർ ഗ്രോത്തിന് ആ ഏരിയയിലെ ഹെയർ ഫോളിക്കിൾസിനെ നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാ, ഇറിറ്റേഷൻ ഇറിറ്റേറ്റ് ചെയ്തിട്ട് ഈ ഈ അലോപേഷ്യ ഏരിയാറ്റ എന്നൊക്കെ പറയുന്ന കണ്ടീഷൻ ഉണ്ട്, വട്ടത്തിൽ വട്ടത്തിൽ മുടി കൊഴിഞ്ഞു പോവുക, അങ്ങനെയുള്ള കണ്ടീഷനിൽ നിങ്ങൾക്ക് അത് ഉണ്ടോന്നൊരു സംശയം. ഇവിടെ എന്താ ഇങ്ങനെ? അത് കൊഴിഞ്ഞതല്ല, അത് സ്റ്റൈലാണ്. സ്റ്റൈലാക്കിയതാണ്. അപ്പോൾ നമ്മളിതിന് ഉപയോഗിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ലാൻസെറ്റാണ് ഒന്ന് ഉപയോഗിക്കുക. രണ്ട് സിറിഞ്ച് ഉപയോഗിക്കും, സ്റ്റെറൈൽ ലാൻസെറ്റ് ഉണ്ടാവും. ഓക്കെ, അതല്ലെങ്കിൽ സിറിഞ്ച് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. കൂടുതൽ പെയിനൊന്നും ഉണ്ടാവില്ല. ആ കപ്പ് റെഡി ആക്കണം. മറ്റേ ചെറിയ മറ്റേ കപ്പ് എടുത്ത നമുക്ക് ഇതേപോലത്തെ പിമ്പിൾ സ്ലോട്ടുകൾ ഉണ്ടല്ലോ, അതിങ്ങനെ പോട്ട് ചെറുതായിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു വേദനയില്ല. അയ്യോ വേദന ഉണ്ടോ? ഏയ് ചെറുക്കിങ്ങനെ റൂപ്പ് കടിക്കണ. ഇത് ആ റിസ്റ്റിന്റെ പെട്ടെന്നുള്ള വർക്കാണ്. സൈഡില് ഞാൻ സിറിഞ്ച് വെച്ച് ചെയ്യാൻ പോവാണ്. ഗ്ലാമർ വേണ്ടേ? യെസ്, ഗ്ലാമർ വേണം. കപ്പെടുത്ത കപ്പ. എടാ ഇത് ജ്യൂസ് ആയി വരത്തോക്കെ എനിക്ക്.
സാധാരണ തേനൊക്കെ പരട്ടി കഴിഞ്ഞാല് കുറച്ചുകൂടി ബാറ്റ് ചെയ്യാൻ തുടങ്ങിയ ബ്ലഡ് വെച്ചിട്ട് മസാജ് ഇല്ലേ ബ്ലഡ് വെച്ചിട്ടുള്ള മസാജാണ് നമ്മൾ ചെയ്യുന്നത് വെറൈറ്റി അത് കോട്ടൺ കുറച്ച് ബ്ലഡ് കുറച്ചൊന്ന് റിലീസ് ആണ് ഇതൊന്ന് ഇത് ബ്ലഡ് കൂടുതലാണ് അപ്പൊ അതൊന്ന് നിർത്തലാണ് കൈയൊന്ന് മാറ്റിക്ക കുറച്ച് ബ്ലഡ് അവിടെ നിന്നോട്ടെ ഏത് ക്രീമായാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ വേണ്ടത് ഒരു ലൂബ്രിക്കേഷൻ ആണ് നമുക്ക് അത് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഏതെങ്കിലും ഒരു ലൂബ്രിക്കന്റ് ആയിട്ടുള്ള സാധനം വേണം അതിന് ഏതെങ്കിലും നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഏത് ക്രീം ഉണ്ടെങ്കിലും ഇതിന് ഉപയോഗിക്കാൻ പറ്റും പക്ഷെ കുറച്ച് ഓയിലി ആയിട്ടുള്ള ക്രീം ആയിരിക്കണം അല്ലാതെ സ്റ്റിക്കി ആകരുത് അതെ ഗ്ലാമർ അങ്ങനെ തുടുത്ത് വരുന്നുണ്ട് ഞങ്ങള് പ്രഭു ണ്ടോ താടിയിലൊക്കെ കിട്ടും നമുക്ക് ഇതില്ലായിരുന്നെങ്കില് വേറെ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ഷേവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് കിട്ടും സാറേ നമുക്ക് എന്താണ് ഈ ഫ്രണ്ടിൽ ചെയ്യാത്തത് ലൈക്ക് ഫ്രണ്ടിൽ ചെയ്യാൻ പറ്റും പക്ഷെ ഫ്രണ്ടിലെ ഏരിയയിൽ അത്രത്തോളം നമുക്ക് ക്ലിനിക്കലി ഇൻഡിക്കേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇപ്പൊ ഷോൾഡറിന്റെ ഫ്രണ്ടിൽ ചെയ്യും ചെസ്റ്റിന്റെ ഫ്രണ്ടിൽ അങ്ങനെ ചെയ്യുന്ന അത്ര നല്ലതല്ല വയറിന്റെ ഫ്രണ്ട് ചെസ്റ്റിന്റെ ഫ്രണ്ട് ഒന്നും അത്ര നല്ലതല്ല ഇത് കുറച്ച് ഓർഗൻസ് അടുത്തായോണ്ടാണോ അതുകൊണ്ട് മാത്രമല്ല നമുക്ക് മെയിൻ ആയിട്ട് ഞങ്ങളെ ഇതില് ഈ ചൈനീസിന്റെ കൺസെപ്റ്റില് നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട പോയിന്റുകൾ കിടക്കുന്നത് ബാക്കിലാണ് അതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം ഇപ്പൊ രണ്ടാമത്തത് ബാക്ക് ഏരിയ കുറച്ചുകൂടി സ്ട്രോങ് മസിലുള്ള ഏരിയ ആണ് ഇനിയാണ് നമ്മുടെ മെയിൻ മസാജ് തുടങ്ങേണ്ടത് തുടങ്ങിയിട്ടില്ലല്ലേ നമ്മൾ മസാജ് കൊടുക്കുകയാണ് എന്നാലും കുറച്ച് ബ്ലഡൊക്കെ നമ്മൾ ചെയ്ത സൈറ്റിൽ നിന്നൊക്കെ കുറച്ച് ബ്ലഡൊക്കെ എന്നാലും ഇറങ്ങി വരും കോസാബോർഡ് നല്ല സുഖം കേട്ടോ ഹെഡേക്കിനൊക്കെ ബെസ്റ്റ് ആണ് കേട്ടോ ആണല്ലേ സെറാമിക് കപ്പ് എന്ന് പറയുന്ന ഒരു സാധനമാണ് തലവേദന ഉള്ള ആളുകൾക്ക് ഇവിടെയൊക്കെ നല്ല മസാജ് കൊടുത്തു കഴിഞ്ഞാല് പെട്ടെന്ന് ഹെഡേക്ക് റിലീഫ് ഉണ്ടാവും എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഓ പ്രഷർ കൂടാൻ സാധനമല്ലേ ഒന്ന് എടുത്തോണ്ടിരുന്നു നമുക്ക് ഒരുപാട് കാലം ഫേഷ്യലിംഗ് ഒന്നും ചെയ്യുന്നതിനേക്കാൾ നമ്മുടെ പെരിഫറൽ ഏരിയയിലുള്ള വാസ്കുലേച്ചർ മൊത്തം വെസൽസ് മൊത്തം വൈഡായി നന്നായിട്ട് സർക്കുലേഷൻ വരാൻ തുടങ്ങും അതോടുകൂടി സ്കിന്നൊക്കെ വേർപ്പ് ഗ്രന്ഥിയൊക്കെ നല്ലോണം ഓപ്പണായി നല്ലോണം ബ്ലഡ് സർക്കുലേഷൻ വരുന്ന സമയത്ത് ഈവൻ നമുക്ക് ഈ കുഴികളൊക്കെ ഉണ്ടല്ലോ ആ കുഴികളൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റും അത് കുഴി ഓക്സിജൻ ഓൾറെഡി അതിലൂടെ പോകുന്ന സമയത്ത്
അടഞ്ഞു പോകാൻ അതിന് വേറെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ടിഷ്യൂ കട്ട് ചെയ്യാനുള്ള ചില ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, എന്താ സാർ ചെയ്യുന്നത്? ഇത് ഇത് നമ്മുടെ ഏരിയയിലുള്ള ബ്ലഡ് വെസ് ഈ വേർപ്പ് ഗ്രന്ഥികൾ ഓപ്പൺ ആകാൻ ചെയ്യുന്ന മറ്റൊരു എന്നുവെച്ചാൽ എനർജി ഫ്ലോ സർക്കുലേഷൻ ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ടെക്നിക്കാണ് സാധാരണ അക്യു പ്രഷറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോയിന്റ് മസാജർ എന്ന് പറയുന്ന പോയിന്റ് സ്റ്റിമുലേറ്റർ എന്ന് പറയുന്ന സാധനമാണ്. പക്ഷേ ഒരു പ്രോപ്പറായിട്ട് ചൈനീസ് ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ റിസ്റ്റ് വർക്കിന്റെ മൂവ്മെന്റ് കൊണ്ട് ഈവൻ ഒരു വുഡ് ആണെന്ന് നിങ്ങൾക്ക് തോന്നില്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് ഉള്ള ഒരു മസാജർ ആക്കിയിട്ട് മാറ്റാൻ. ഇത് വുഡാണോ? വുഡാണ് ഇത്. പക്ഷെ അത് ഫീൽ ചെയ്യുന്ന ആൾക്ക് ഒരു മസാജർ ആയിട്ട് തോന്നും. അത് ആ റിസ്റ്റ് വർക്കാണ്, നമ്മളെ ട്രെയിനിങ് അതിന്റെ രീതിയിൽ ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ ആ രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. റൈറ്റ്, നമ്മൾ ചെയ്യുന്ന കോസോതെറാപ്പി എന്ന് പറയുന്ന മെത്തേഡാണ്. കോസോതെറാപ്പി അപ്പോൾ ഇതിനെ ബ്ലഡി മെത്തേഡ് എന്ന് പറയും. ബ്ലഡി മസാജ് ആണ് നമ്മൾ ആദ്യം ചെയ്തത്, പിന്നെ ക്രീം മസാജ് ചെയ്തു. അതിന് ഡൈനാമിക് ബ്ലഡി മസാജ് എന്നാണ് അതിന് പറയുക. ഡൈനാമിക് ബ്ലഡി മസാജ്, പിന്നെ ഡൈനാമിക് ക്രീം മസാജ് ചെയ്തു. ഇപ്പോൾ പിന്നീട് ഇപ്പം നമ്മൾ ചെയ്യുന്നത് കോസ ഒരു ചൈനീസ് ട്രഡീഷണൽ മെത്തേഡാണ് കോസ എന്ന് പറയുന്നത്. കൊടുത്തു വന്നിട്ടുണ്ട് അവിടെ. നിങ്ങൾക്ക് ഇപ്പോൾ വരുമ്പോഴുള്ള ആളാണോ എന്ന് നോക്കിയാൽ ഇവിടെ ഏരിയ ഒക്കെ തൊടുത്ത് നല്ല ഗ്ലാമറസ് ആയി, വേർപ്പ് ഗ്രന്ഥികളൊക്കെ ഓപ്പണായി, ഈ പിമ്പിളൊക്കെ സൈറ്റുകളൊക്കെ ഇനി അവിടെ നിന്ന് അപ്രത്യക്ഷമാവും. ഇവിടെ ഹാർഡായി കിടക്കുന്നതെല്ലാം സോഫ്റ്റായി വരാൻ തുടങ്ങും. ഓക്കെ, സോഫ്റ്റായി കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി ഉള്ള ആ ഒരു രീതി ടിഷ്യൂവിൻ്റെ ആ സ്ട്രക്ചർ നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് റെഡി ആയിക്കോളും. പ്രഭു, എന്തെങ്കിലും മാറ്റണ്ടോ? നല്ല മാറ്റം ശരിക്കും. സാർ, ഈ ഫേഷ്യലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഇത് നിങ്ങൾക്ക് ഒരു 10 days കോസ്മെറ്റിക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ കൊല്ലം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി. നല്ല ഗ്ലാമറസ് ആയിട്ട് ക്രീമൊക്കെ പെരട്ടുമ്പോൾ അതിന്റെ എഫക്റ്റ് തന്നെ വേറെ ആയിരിക്കും. നിങ്ങളിപ്പോ ഇത് സാധാരണഗതിയിൽ ഇത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ACയിലേക്കൊക്കെ ഒന്ന് കയറി നോക്കുക, അതുപോലെ ചൂടിലേക്ക് ഇറങ്ങി നോക്കുക, എല്ലാം നമുക്ക് ഫേസിൽ നന്നായിട്ട് സെൻസ് ചെയ്യും. ഓക്കെ, അതാണ് സ്കിന്ന് വളരെ സെൻസിറ്റീവ് ആയിട്ട് മാറും എന്നുള്ളതാണ് എന്റെ പ്രത്യേകത. ഡെഡ് സെല്ലിനൊക്കെ ഒഴിവാക്കിയിട്ട്. അതെ അതെ. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കുന്ന ഒന്നാണ് ഫോട്ടോതെറാപ്പി. വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ കൂട്ടത്തിൽ കൊടുക്കാൻ പറ്റും, അത് ഞാൻ കാണിക്കാം. ഇതൊക്കെ ആഡ് ഓൺ അല്ലേ? അതെ, ബ്ലഡി മസാജിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്ന ഓരോ മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ആട്ടോ. നീഡിങ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണിത്. നീഡിങ് ഈ ഭാഗം കൊണ്ട് ചെയ്യുന്നതാണ് നീഡിങ് ടെക്നിക്ക്. ഇത് റോളിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ഇത് റബ്ബിംഗ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. എനിക്ക് ആ ചൂട് ഫീൽ ചെയ്യുന്നു. എനർജി ക്രിയേറ്റ് ചെയ്യാൻ തോന്നുന്നു അല്ലേ? അതെ, ഭയങ്കര നമ്മൾ ഫ്രഷ് ആവും. ഫേസിന്റെ മാത്രമല്ല, നമ്മൾ മൊത്തത്തിൽ ഭയങ്കര ഫ്രഷ് ആവും. ഓക്കെ, കല്യാണത്തിന് മുമ്പൊക്കെ ഇനിയിപ്പോ ഇതാക്കാം ആൾക്കാർക്ക് അല്ലേ, ട്രഡീഷണൽ കോസ്മെറ്റിക്. ഇത് കൂടുതൽ ആൾക്കാർ അറിഞ്ഞു വരണം. അതെ, ഇതിന് പറയുന്ന പേര് ട്വീന എന്നാണ് കേട്ടോ. ട്വീന മസാജ്. ഇപ്പൊ നമുക്ക് കുറെ മെറിഡിയൻസ് ഉണ്ട്. മെറിഡിയൻസ് ആണ് ഇതൊക്കെ. യൂറിനറി ബ്ലഡർ മെറിഡിയൻ, റെൻ മെറിഡിയൻ, മെറിഡിയൻ എന്ന് പറഞ്ഞാൽ ജിബി മെറിഡിയൻ. നമ്മുടെ എനർജി ശരീരത്തിലൂടെ, ചൈനീസ് കൺസെപ്റ്റില് നമ്മുടെ ശരീരത്തിലൂടെ എനർജി ഫ്ലോ ചെയ്യുന്ന ചാനലുകൾ ഉണ്ട്. ഓക്കെ, ആ നമ്മൾ വെറുതെ മസിൽ മസാജിന് പകരം ആ ചാനൽസ് നമ്മൾ കറക്റ്റ് ആയിട്ട് മസാജ് ചെയ്ത് വിട്ടുകൊടുക്കുക, ഭയങ്കര റിസൾട്ട് ആയിരിക്കും. അതാണ് സാറെ റൂമിൽ കണ്ട ആ ഒരു. അതെ അതെ, ആ ബോഡിന്റെ, അതെ ആ എനർജിന്റെ ചാനലുകളാണ് കാണിച്ചിരുന്നത്. മെറിഡിയൻസ് എന്നാണ് അതിന് പറയാ. മെറിഡിയൻസ്. യെസ്. അങ്ങനെ ഗ്ലാമറസ് ആയില്ലേ. ഇനി ചെറിയൊരു സാധനം കൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാൻ പോവാണ്. ഫോട്ടോതെറാപ്പി. ഫോട്ടോതെറാപ്പി അത് ഇതിന്റെ ഇതിന് ശേഷം ഒമേഗ ഫോട്ടോതെറാപ്പി ചെയ്യുകയാണെങ്കിൽ ഭയങ്കര റിസൾട്ട് ആയിരിക്കും. അത് നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, ഒമേഗ ഫോട്ടോതെറാപ്പി. യെസ്, എക്സൈറ്റഡ് ആണ്, ഫുൾ പുതിയ എക്സ്പീരിയൻസ് ആണ്.
ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാണ്ട് കയറി വന്നതാണ്. ഒന്നും വേണ്ട, ഇത് ഈ മോക്സി ബേർഷൻ നേരത്തെ പറഞ്ഞില്ലേ, മോക്സി ബേർഷന്റെ പല രീതികളുണ്ട്. അതിലെ സ്റ്റിക്മോക്സ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് അർട്ടിമിസ്യ വൾഗാരിസ് എന്ന് പറയുന്ന ഒരു മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ള സാധനമാണ്. ഇത് നമ്മുടെ ബോഡിയിലേക്ക് ഒരു ഈ അർട്ടിമിസ്യ വൾഗാരിസിന്റെ പ്രോപ്പർട്ടി ഡീപ് പെനട്രേഷൻ ആയിട്ട് വരും. അത് ഹീറ്റിലൂടെ മാത്രമേ ഇത് ബോഡിയിലേക്ക് പാസ് ചെയ്യുള്ളൂ. അതാണ് ഈ മെഡിസിന്റെ പ്രത്യേകത. അപ്പൊ അത് കത്തിച്ച് ചൂടാക്കുന്ന സമയത്ത് ഈ ഏരിയ ഉണ്ട്, സെറ്റ് ആകുന്നുണ്ട് അവിടെ, ചൂടായിട്ട് സെറ്റ് ചെയ്തിട്ട് ആ ഏരിയയിലോട്ട് അത് പെനട്രേറ്റ് ചെയ്ത് ഇറങ്ങും. അതാണ് ചെയ്യുക. അത് സാധാരണ നിങ്ങൾ ചെയ്യുന്നത് വെറുതെ സ്കിന്നിൽ വെക്കലല്ല, ഓരോ മെറിഡിയന്റെ റൂട്ടിലാണ് നമ്മൾ അത് കൊടുക്കുക. മെറിഡിയനെ നമ്മളിങ്ങനെ വൈഡൻ ചെയ്യാനായിട്ട്, എനർജി ഫ്ലോ, ചീ ഫ്ലോ എന്ന് പറയും, ചീ എന്ന് ചൈനീസിൽ വിളിക്കുന്ന എനർജിയാണ്. ആ എനർജി ഫ്ലോ നന്നായിട്ട് കൂടാനായിട്ട് മെറിഡിയന്റെ റൂട്ടിലാണ് പോവുക. സ്കിന്നിൽ ഇത് തൊട്ടു പോകാനൊന്നും പാടില്ല. അതിനാണ് നിങ്ങൾ മറ്റേ കൈകൊണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുന്നത്. കറക്റ്റാ ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചൂടേ. അതെ സാർ, ഇത് എന്താണിത്? ഇത് ശരിക്കും നമ്മുടെ ഹിമാലയം പോലത്തെ സ്ഥലങ്ങളിൽ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ്. ഓക്കെ. ആ അർട്ടിമിസ്യ വൾഗാരിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പൊ അതിന്റെ ആ പ്ലാന്റിന്റെ പൗഡർ എടുത്തിട്ട് അത് ഒരു ഒരു പഞ്ഞി പോലെ ആക്കി മാറ്റിയിട്ടാണ് ഈ ഈ സാധനം ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ കട്ട് ചെയ്ത് നീഡിലിന്റെ മുകളിൽ വെച്ചിട്ട് കത്തിക്കും. അതേപോലെ പിന്നെ നമ്മള് ഇഞ്ചി വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് ജിഞ്ചർ മോക്സിബേഷൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യും. ഗാർലിക്കിന്റെ മുകളിൽ ചെയ്യും. ഓരോ സ്കിന്നിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മളത് തീരുമാനിക്കുക. ഇഞ്ചിയുടെ മുകളിൽ ഒരു പീസ് കട്ട് ചെയ്ത് വെച്ച് കത്തിച്ചിട്ട് ആ ഇഞ്ചി സ്കിന്നിലൂടെ മൂവ് ചെയ്യിക്കുക. ഈ ഇഞ്ചി വെക്കുന്നതിന്റെ ഗുണം എന്താണ്? അത് ഇഞ്ചി ഒരുതരം ആക്രിട്ട് ആയിട്ടുള്ള ഒരു സാധനമാണല്ലോ. അപ്പൊ അത് വല്ലാതെ നമ്മുടെ ബോഡിയിലോട്ട് ഒരുതരം ഹീറ്റ് പാസ് ചെയ്യും, ഒരു ബേണിംഗ് പാസ് ചെയ്യും. അത് സ്കിന്നിന് ഒരു ഇറിട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ അത് സ്കിന്നില് നല്ലോണം വേർപ്പ് ഗ്രന്ഥികളൊക്കെ ഓപ്പൺ ആകാനും സർക്കുലേഷൻ കൂടാനും ഒക്കെ ആയിട്ട് റിങ്കിൾസ് പോകാനൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്യും. ഒരു നീഡിൽ എടുക്കുവോ? അപ്പൊ അതിനൊന്ന് നമ്മള് ചെറുതായിട്ട് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് വിടണം. അതിനുള്ള ഒരു ചെറിയ ഇവിടെ ഇപ്പൊ റിങ്ങിൾ കണ്ടില്ലേ, അതിന്റെ അടിയിലോട്ട് നമ്മള് ചെറുതായിട്ട് ഒരു നീഡിൽ ഇങ്ങനെ ഇൻസെർട്ട് ചെയ്ത് വെക്കുകയാണ്. ഇൻസെർട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ട് ഇതിനെങ്ങനെ ചെറുതായിട്ട് മൂവ് ചെയ്ത് കൊടുക്കും. അത് സബ്കുട്ടീനിയസ് ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടും. ആ റിങ്കിൾസിന് ഒന്ന് ഇറിറ്റേറ്റ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതങ്ങോട്ട് കറക്റ്റ് ആയിക്കോളും. അതിനുള്ള പ്രൊസീജിയറാണ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു സാധനം കിടപ്പുണ്ട്. ഇത് നീഡിൽ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഞാൻ കാണുന്നില്ല. ഇത് വളരെ തിന്നായിട്ടുള്ളൊരു നീഡിലാണ്. അത് വലിയ റിങ്കിളാണെങ്കിൽ നമ്മളിതിനെ കുറച്ചുകൂടി ഈ വലിപ്പമുള്ള നീഡിലൊക്കെ ഉപയോഗിക്കാറുണ്ട്. വലിയ കുഴികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതിന് കാഡ്ഗട്ട് നീഡിൽ എന്നൊരു നീഡിലുണ്ട്, കുറച്ചൊരു വണ്ണുള്ള ടൈപ്പ്. ആ നീഡിലൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ. നിങ്ങൾക്ക് അതിന് മാത്രമുള്ള കുഴികളൊന്നും ഇല്ല, അതുകൊണ്ട് ചെറിയൊരു സംഭവമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സാർ, ഇതിങ്ങനെ കുത്തുമ്പോൾ ചോരവില്ല, പിന്നെയും ബ്ലഡ് ഒന്നും വരില്ല? ഇല്ല ഇല്ല ഇല്ല. ഇതാണ് നമ്മൾ അക്യുപഞ്ചറിന് ഉപയോഗിക്കുന്ന ഫിലിഫോം നീഡിൽ എന്ന് പറയുന്ന സാധനമാണ്. ഇവിടെ സൂചി ആണെന്നുള്ള മൈൻഡ് സെറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, ഒന്നും അറിയില്ല, ഒരു ഉറുമ്പ് കടിക്കുന്ന ഫീലിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. റൈറ്റ്? അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ഫോട്ടോതെറാപ്പിയിലേക്ക് പോവാണ്. ഫോട്ടോതെറാപ്പി. ഓക്കെ. ഇപ്പോൾ കണ്ണങ്ങോട്ട് അടച്ച് വെക്കുകയാണ്. ഓക്കെ. കണ്ണൊക്കെ അടയ്ക്കണമല്ലേ? കണ്ണൊക്കെ അടച്ചിട്ട് നിങ്ങളിതൊന്നും കാണണ്ട. ഇനി ഞാൻ കേട്ടോളാം. ഓക്കെ. ഞാൻ എന്തിന്റെ ഒരു ഒരു നീല വെളിച്ചം, പച്ച ഡി ജെ. ഡി ജെ ശരിക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടുള്ള പ്രഭു, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകത്തില്ല. ലൈറ്റ്
ലൈറ്റ് ആണോ? അതെ, ഇതൊരു ലൈറ്റ് ആണോ ഉപയോഗിക്കുന്നതിന്? എനിക്ക് ഒരുപാട് ലൈറ്റ് കാണാൻ തോന്നുന്നുണ്ട്. അതെ അതെ, ഇത് സാധാരണ ഇതില് ബ്ലൂ ഗ്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ ഒമേഗ ആ ഫോട്ടോതെറാപ്പിയിൽ പെട്ടതാണ്. അപ്പൊ ഇതിലുള്ള ഗുണം എന്ന് വെച്ചാൽ സ്കിന്നിന്റെ റിപ്പയറിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോ സ്കിൻ ടെക്സ്ചറിലൊക്കെ കുറെ മാറ്റം വരും, അതുപോലെ തന്നെ നമ്മുടെ പിമ്പിൾസിനൊക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് കാണുന്നുണ്ട്. അതാണ് നമ്മള് ഈ ഒരു ഫോട്ടോതെറാപ്പിയും കൂടി ഇതിന്റെ ഒരു സപ്പോർട്ടീവ് ആയിട്ട് കേട്ടോ. ഇതൊരു ട്രഡീഷണൽ ചൈനീസ് മെത്തേഡ് എന്ന് ഇതിന് പറയാൻ പറ്റില്ല, ഇതൊരു സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് മാത്രമാണ്, ചൈനീസ് മെത്തേഡ് അല്ല. ഇതിലൊരു സപ്പോർട്ടീവ് മെത്തേഡ് എന്നുള്ള നിലയ്ക്ക് ലാസ്റ്റ് നമ്മൾ ട്രീറ്റ്മെന്റ് അവസാനം കൊടുക്കുന്നതാണ്. ഇതൊക്കെ ഇതുവരെ നമ്മൾ ചെയ്തൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ്. ഇതൊക്കെ പിന്നീട് അതിന്റെ കൂട്ടത്തിലെ ആളുകൾ കൂടുതൽ അതിന്റെ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റിനൊക്കെ വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആയിട്ട് കൊണ്ടുവരുന്ന സംഗതികളാണ്. സാറേ, പിന്നെ വേറൊരു കാര്യം ചോദിക്കാൻ തോന്നുന്നത്, ഈ കുട്ടികളൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഏജ് ലിമിറ്റ് ഉണ്ടോ? ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നമ്മള് സാധാരണ ഈ പ്രസവിച്ച വാർഡുള്ള കുട്ടികളുണ്ട്, അവർക്ക് എക്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്നൊക്കെ പറയുന്ന ഒരു സ്കിൻ ഡിസീസ് ഉണ്ട്. ഇവർക്കൊക്കെ ചൈനയിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ചൈനീസിന്റെ പീഡിയാട്രിക് വാർഡുകളില് പ്രസവിച്ച വാർഡില് ന്യൂനാറ്റൽ ബേബീസ് എന്ന് പറയുന്ന പ്രസവിച്ച വാർഡിലെ കുട്ടികൾക്ക് മുഖത്ത് വരുന്ന മാർക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവർ മസാജിലൂടെയാണ് ട്രീറ്റ് ചെയ്ത് സുഖപ്പെടുത്തുന്നത്. ഈവൻ ഇന്റേണൽ മെഡിസിൻസ് പോലും കൊടുക്കാതെ ഫുള്ള് മസാജിലൂടെ അവർ ചെയ്തിട്ട് മാറ്റിയെടുക്കും ഈ ഒരു ഭാഗം. അതെ, ട്യൂന മസാജ് എന്ന് പറയുന്ന മെത്തേഡ്. പക്ഷെ ചൈനീസിൽ അത് തുയ്ന എന്നാണ് ഉച്ചരിക്കുക, തുയ്ന മസാജ് എന്ന് പറയും. അപ്പോ എല്ലാവരും ചെയ്യാം, ചെറിയ കുട്ടികൾക്ക് മുതൽ. അതെ, എത്ര പ്രായമുള്ള ആൾക്കാർക്കും ചെയ്യാം. ഈ പ്രായമുള്ള ആൾക്കാർക്ക് വരുന്ന സന്ധി വേദന, അതെ, അങ്ങനത്തെ അതിന് നമ്മള് മെയിൻ ആയിട്ട് അക്യുപഞ്ചർ ആണ് ഡിപെൻഡ് ചെയ്യുന്നത്. നീഡ്ലിംഗ് ടെക്നിക്സ് ആണ് നമ്മള് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഫോട്ടോകളൊക്കെ കണ്ടിട്ടുണ്ട് നീഡിൽ ബോഡിന്റെ ഓരോ ഭാഗത്ത് കുത്തുന്നത്. അതെ അതെ. എനിക്കതെ കണ്ണാടിയിലൊന്ന് പോയി നോക്കണം എന്താ അവസ്ഥ. ഇതാണ് വ്യത്യാസമില്ല, അവിടെ കുറച്ച് മഴ ചെയ്ത് നിൽക്കുന്നുണ്ട്. എന്താണ് മാറ്റങ്ങൾ? മാറ്റമുണ്ട്. സ്കിൻ എല്ലാം കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. ഞാൻ ചെയ്ത ഭാഗം രണ്ട് ഭാഗം ഒരു റെഡിഷ് ആണെങ്കിൽ അത് മാറിക്കോളും. ഈ ഈ ഹിജാബ ചെയ്ത് കഴിഞ്ഞാലും എന്റെ നീഡിൽസിന്റെ ഒക്കെ മാർക്ക് ഉണ്ടാവും, ഒരു ബഡ്ജറ്റ് നിൽക്കും. പക്ഷെ അത് പോകും, ഒരാഴ്ചയോടൊക്കെ അത് പോകും. ഫെയർനോളിന് പരസ്യത്തിലേക്ക് എടുക്കും. ഈ വലിച്ച കോവിഡ് ഒക്കെ ചിലപ്പോ ഇല്ല എടുത്തോണ്ട് സംഭവം എടുത്തിട്ടോ ആണോ? ശരിക്കും തൊടുത്തിട്ടുണ്ട്. എനിക്ക് വെളുപ്പിലും കറുപ്പിലൊന്നും വലിയ താല്പര്യമില്ലെങ്കിലും എനിക്ക് ഇവിടെ കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും പക്ഷെ കണ്ണാടിയിൽ നോക്കിയപ്പോ ഓക്കെ, എനിക്ക് ഇഷ്ടമായി. മനസ്സിലാവുക. ഈ റെഡ് മാർക്ക് പോകില്ലേ? ഫീൽ ഗുഡ്. എനിക്ക് ഇങ്ങനെ കാറ്റൊക്കെ അടിക്കുമ്പോ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഒരു ഹോസ് എല്ലാം ഓപ്പൺ ആയിട്ടല്ലേ ഉള്ളത്, ക്യാമറ റെഡി ചെയ്യുള്ളേ. അപ്പൊ നമ്മള് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു പുതിയതൊരു എക്സ്പീരിയൻസ് ആണ് വേറെ പറയാം. എല്ലാ ആശുപത്രിയിലും നമ്മൾ പോകണമല്ലോ. ഇതൊരു പുതിയ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. ഇത് ഡോക്ടേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഡോക്ടേഴ്സാണ്, നല്ല ഹെൽപ്ഫുൾ ആണ്. നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഒരു പറഞ്ഞു തരും. പിന്നെ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ താരതമ്യേനെ നമ്മൾ കാണുന്ന യൂട്യൂബിലൊക്കെ കാണുന്ന ഒരുപാട് കപ്പിൾ 100 വെച്ചുള്ള ഒരു കച്ചവടമല്ല അവിടെ നടക്കുന്നത്. അവിടെ നല്ല രീതിയിൽ അവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി കാണാൻ പറ്റുന്ന ഒരുപാട് പേരൊക്കെ അവിടെ വന്ന് പോകുന്നുണ്ട്. സോ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.